മരട് ഫ്ളാറ്റുകളിൽ നടപടി തുടങ്ങി ഫ്ളാറ്റുകളിലെ വൈദ്യുതി ബന്ധം ഇപ്പോൾ കെഎസ്ഇബി വിച്ഛേദിക്കുകയാണ് സ്ഥലത്ത് വൻ പോലീസ് കാവലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ 11ന് പൊളിക്കൽ തുടങ്ങും 90 ദിവസം കൊണ്ട് പൊളിച്ചു തീർക്കും ഒക്ടോബർ 3ാം തീയതി ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട് വിവരങ്ങളുമായി ഞങ്ങൾ പ്രതിനിധി സഹിന ആന്റണി ഉണ്ട് സഹിന ആന്റണി ഈ ലൈവിൽ തൽസമയം ചേരുകയാണ് സഹിന ആന്റണി ഗുഡ് മോർണിംഗ് എഗൈൻ ഇപ്പോ സഹിന ആന്റണി എവിടെയുണ്ട് ഫണ്ട് या मरडिले हॉली फेत आ फ्लैटिल इवड़े वैद्युति इन पुलर्चे ते पोलि कावलोड़कूरी के सीबी ऑफीसमे विच्छेद कुछ मनसा कहूँ मरडिले फ्लैट पोल्ला सरकार तीन कई नूटिमुपति दिवस कर्कार समर्पा तीन इंपीति मुदल आलिपतुंग अब ऑक्टोबर मूं वर आ आलिपी स्वीक ऑक्टोबर पद पोपल अलग फ्लैट पोल्ला आरंभ अब तुण्णू दिवस नींद निकल मनसा कहूं फ्लैट तामसकारी नमोपमें एत्र मणी पोलिस् वह निर्यान कहो या मूं मणियोकूरी रू मू वर्ष करंट लिफ्टिल अलार क्या लिफ्टिल कुड़ी आड़ी कड़पुरी आशेम गेट മുഴുവൻ പോലീസാർ അങ്ങനെ മുഴുവൻ പോലീസാരെ കണ്ടിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു വരാൻ പറയായിരുന്നു അപ്പോൾ വിളിച്ചു വരാൻ പറഞ്ഞപ്പോൾ അവരെ പോലീസ് തടഞ്ഞു നിർത്തുകയാണ് അവരെ പോലീസ് റോഡിൽ നിന്ന് തടഞ്ഞു നിർത്തി വരണ്ട എന്ന് പറയും പിന്നീടൊരു 4:30 5 മണി കഴിയുന്നതോടുകൂടി ഇലക്ട്രിസിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് കൂടി കയറാൻ നോക്കി കയറാൻ പറ്റില്ല അവർ പോസ്റ്റിൽ നിന്ന് വൈദ്യുതി വിച്ഛേദിക്കുകയാണ് ചെയ്തത് ഈ 5 മണിക്ക് മുൻപൊക്കെ വന്നത് വിച്ഛേദിക്കേണ്ട എന്താ കാര്യമില്ല ഞങ്ങളുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം വന്ന് വേണമെങ്കിൽ അവർക്ക് ചെയ്ത് ഞങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ ഞങ്ങളിവിടെ ടാക്സ് കെട്ടുന്ന ആൾക്കാരല്ലേ ഇത് എന്ത് ക്രൂരതയൊക്കെയാണ് പോലീസിനകത്തേക്ക് കടത്തി വിട്ടില്ല പോലീസ് ഞങ്ങൾ 3 മണിയായപ്പോൾ എന്തിനാ ചെയ്ത് പോലീസ് ഞങ്ങളെ പുറത്തേക്ക് ഇറക്കിയില്ല ഇവിടെ എല്ലാം പോലീസായിരുന്നു ഗേറ്റിന്റെ മുന്നിലല്ല ഞങ്ങൾ താഴെ വന്നു പോലീസ് ഞങ്ങളെ തിരിച്ചു ഓടിക്കുകയായിരുന്നു റോഡിലിറക്കാതെ തന്നെ ഞങ്ങൾ എന്തിനാണ് ചോദിച്ചത് എന്തിനാണ് ഇലക്ട്രിസിറ്റി നിങ്ങൾ വിച്ഛേദിക്കുന്നത് നിങ്ങൾ ഇരുട്ടിൻ്റെ മറവിൽ എന്തിനു ചെയ്യുന്നു ഇരുട്ട് 3 മണി മുതലാണ് തുടങ്ങിയിരിക്കുന്നത് 3 മണിക്ക് ഒരു ലൈൻ ഓഫ് ചെയ്തു ഇവിടെ ഇവിടെ മനുഷ്യരല്ലേ ഇവിടെ താമസിക്കുന്നത് മനുഷ്യപരിയെന്നെ ഞങ്ങൾക്ക് കിട്ടണ്ട ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ സുഹൃത്തിനെ വിളിച്ചു 3 മണിയായപ്പോൾ ഇവരെ വിളിച്ചിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം ഇത് ചെയ്യണ്ടേ എങ്ങനെ ലിഫ്റ്റ് വർക്കാവുന്നില്ല അതിനുശേഷം ഇവർ വന്നപ്പോൾ ഇവരെ ഇങ്ങോട്ട് വിട്ടില്ല പോലീസ് അവിടെ തടയുമായിരുന്നു ഇവർ രണ്ടുപേരും വന്നതാണ് അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക കാര്യങ്ങൾ ഞങ്ങളകത്തേക്കും പറയത്തില്ല പുറത്തെന്തായിരുന്നുള്ള ഇവർ പറയും അവർക്കറിയാം കൃത്യമായിട്ട് അവർ വന്നതാണ് ജോലി ബിസിനസ് കുഞ്ഞുങ്ങളുടെ പഠനമൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ഫ്ലാറ്റുകൾ വാങ്ങിയിരുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പ്രതിഷേധമൊക്കെ നടന്നതിൽ നമ്മൾ കുഞ്ഞുങ്ങളെയും കണ്ടിരുന്നു അപ്പോൾ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നോ ഈ ദിവസങ്ങളിൽ അതുപോലെ തന്നെ ഇവർക്കൊക്കെ ഓഫീസുകളിലും ബിസിനസ്സിനും അതുപോലെ അവരുടെ തൊഴിലിടങ്ങളിലും ഒക്കെ പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നോ ഇനി അത്തരത്തിലുള്ള ഒരു പോക്ക് സാധ്യമാണോ ഇതൊക്കെ അവരുടെ അടുത്തൊന്ന് ചോദിക്കുമോ ക്രിസ്റ്റീന എന്തായാലും അവരോട് തന്നെ അക്കാര്യം ചോദിക്കാം എങ്ങനെയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടോ നിങ്ങളൊക്കെ ജോലിക്ക് പോകുന്നുണ്ടോ എന്തായിരിക്കും ഇനിയുള്ള ഒരു അവസ്ഥ കാരണം 29ാം തീയതി മുതൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് അല്ലെങ്കിൽ ഇറക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാരും നഗരസഭയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു അത് 4 ദിവസമായിരിക്കും നീണ്ടു നിൽക്കും ഒക്ടോബർ 3ോടുകൂടി നിങ്ങൾ പൂർണ്ണമായും ഈ ഫ്ളാറ്റിൽ നിന്ന് ഒഴിയേണ്ടതായി വരും ഞങ്ങൾ ഇറങ്ങത്തില്ലോ ഞങ്ങളെ എങ്ങനെ ഇറക്കുന്നത് വൈദ്യുതി വിച്ഛേദം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മണ്ണെണ്ണ വിളക്കും കത്തിച്ചുകൊണ്ടിരിക്കും വെള്ളമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങുമല്ല സ്വാഭാവികമായി പട്ടിണി സമരത്തിലേക്ക് ഇത് പോകും ഞങ്ങൾ ഇവിടെ ഇറങ്ങും എന്നുള്ളത് ഗവൺമെൻറ്റോ ഉദ്യോഗസ്ഥന്മാരോ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ഇറങ്ങില്ല ഇറങ്ങാനാണ് ഞങ്ങൾക്കിപ്പോൾ ഇറങ്ങാനിരുന്നില്ല ലിഫ്റ്റ് വർക്കല്ലല്ലോ ഞങ്ങൾ 3 മണിക്ക് വന്ന് ഓഫ് ചെയ്ത് കളഞ്ഞില്ലേ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും ഇവിടുന്ന് പോകത്തില്ല എന്തിനു വേണ്ടി ഞങ്ങൾ പോകണം ഞങ്ങൾ പോകത്തില്ല ഇവിടുന്ന് ഇറങ്ങി പോകത്തില്ല അത് ഗവൺമെൻറ് എന്ത് തീരുമാനം എടുക്കാം IOS ഉദ്യോഗസ്ഥന്മാർക്ക് എടുക്കാം കാരണം അവർ ചെയ്തതിന് വേണ്ടി ഞങ്ങൾ എന്തിനാണ് റോഡിൽ പോകുന്നത് ചീഫ് സെക്രട്ടറിക്ക് നാളെ അവിടെ ചെന്ന് എന്തെങ്കിലും പറയണേ അദ്ദേഹം പറയുക ഞങ്ങളെ 350 വീട്ടുകാരെ റോഡിൽ ഇറക്കി വിട്ടാണോ പോകേണ്ടത് IAS ഉദ്യോഗസ്ഥർ ആദ്യം ചെയ്യേണ്ടത് കോടതിയിൽ പോയിട്ട് IAS ചീഫ് സെക്രട്ടറിയുടെ അടിയിൽ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തെറ്റ് പറ്റിയെന്ന് കോടതിയെ ധരിപ്പിക്കുക കോടതിയെ ധരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞില്ലേ എന്തിനാണ് ഞങ്ങളെ ക്രൂശിക്കുന്നത് അതും പകൽ വെളിച്ചത്തിൽ വന്ന് വേണം വൈദ്യുതി വിച്ഛേദിക്കാൻ അല്ല ഇരുട്ടിൻ്റെ മറവിലല്ലേ ഇതൊന്നും ചെയ്യേണ്ടത് ഞങ്ങൾക്ക് മാനസികപരിഗണന ഒന്നും ഇല്ല ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 3 മണിയായപ്പോൾ ഇവർ ലൈൻ ഓഫ് ചെയ്യുന്നിരിക്കുന്നത് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല ലിഫ്റ്റിൽ ആൾക്കാർ കുടുങ്ങിയതിന് ശേഷം ഞങ്ങളുടെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുകയായിരുന്നു അവർ വന്നിട്ട് അവരെ ഉള്ളിലേക്ക് വിടാൻ പോലും പോലീസ് തയ്യാറായില്ല എന്ത് ക്രൂരത ഞങ്ങൾ ചെയ്തത് നിങ്ങൾ ചോദിക്കും ഞങ്ങളെ ശിക്ഷിക്കാൻ വന്നവരോട് ചോദ്യം എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നു നിങ്ങൾ കാലത്തെ രാവിലെ വന്നേണെന്ന് തോന്നുന്നു കൂട്ടുകാർ വിളിച്ചിട്ട് എന്താ ഇവിടെ എന്തായിരുന്നു പുറത്ത് അല്ല എന്നെ എൻ്റെ സുഹൃത്ത് രാവിലെ 3 മണിക്ക് വിളിച്ചിരുന്നു ഇവിടെ എന്തോ പ്രശ്നമാണ് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല കറണ്ടിൻ്റെ എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ തന്നെ ഇവിടെ വന്നു ഇവിടെ മുഴുവൻ പോലീസും
കുറേ ആൾക്കാരൊക്കെ വന്ന് നിന്ന് വഴിയെ പോകുന്നവരെ തടയുന്നു, ഞങ്ങളെ തടയുന്നു. ഇത് അനീതിയല്ലേ കാണിക്കുന്നത്? ആൾക്കാരുടെ കറണ്ടും വെള്ളമൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ നിയമം നടപ്പാക്കുന്നത്. ഇവരൊക്കെ എങ്ങോട്ട് പോകും? എന്ത് ചെയ്യും ഇവരൊക്കെ? ഇവിടെ കുട്ടികളും രോഗികളൊക്കെ ഉള്ളതല്ലേ? ഞങ്ങളിവിടെ വന്നിട്ട് ഇതിനകത്ത് കയറാൻ തന്നെ ബുദ്ധിമുട്ടി. ഇവിടെ റോഡ് മുഴുവൻ പോലീസിനെ നിരത്തി നിർത്തി ചെയ്യുന്ന അനീതിയല്ലേ ഇത്? മൂന്ന് പ്രായമായ, മൂന്നാണോ രണ്ടാണോ ഞാൻ ഓർക്കുന്നില്ല, രണ്ട് പ്രായമായ രോഗികൾ ഓക്സിജന്റെ സഹായത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞിരുന്നതെന്ന് പറയുന്നു. ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും കൂടി ചോദിക്കണ്ടേ, ഇവിടെ ഫ്ലാറ്റിലെ ഒരു ഓക്സിജന് കഴിയുന്ന രണ്ട് രോഗികളുണ്ടെന്ന് പറയുന്നു. അവരുടെ എല്ലാം അവസ്ഥ എന്താണ്? അവരുടെ എല്ലാ അവസ്ഥ അവരവിടെ തന്നെ ഉണ്ട്. അവർ പോലും ഇറങ്ങാൻ തയ്യാറല്ല ഇവിടുന്ന്. അവർക്ക് വേറെ വീടില്ല, അവരെങ്ങനെ പോകും? ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി പോയതോടുകൂടി ഞങ്ങളിൽ അവരെ സ്റ്റെയർകേസ് എടുത്തുകൊണ്ട് താഴെ വരേണ്ട അവസ്ഥയായിപ്പോൾ ഉള്ളത്. എന്താണ് ഇവർ കാണിക്കുന്നത് നമുക്കറിയത്തില്ല. ഗവൺമെന്റും ഉദ്യോഗസ്ഥരും കാണിക്കുന്നത് എന്താണെന്ന് അറിയാം. നമുക്കിപ്പോഴും ചോദിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ നിങ്ങളോടൊപ്പം ഒരുമിച്ചിറങ്ങുമെന്ന് പറഞ്ഞ നേതാക്കൾ, ഇവർ ആരെങ്കിലും വിളിച്ചിരുന്നു? അവരെല്ലാം അവരുടെ വീട്ടുകളിലുണ്ട്. അവരെല്ലാം അവരുടെ വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ആരുമില്ല, ഞങ്ങളുടെ കൂടെ ആരുമില്ല. ഞങ്ങൾ റോഡിൽ ഇറങ്ങണമെന്നാണ് പറയുന്നത്. ഒരു രാഷ്ട്രീയ നേതാക്കളും ഞങ്ങളോടില്ല, ഗവൺമെൻറ്റും ഇല്ല, ഉദ്യോഗസ്ഥരും ഇല്ല, ആരുമില്ല. നിയമം വെച്ചാൽ എന്തിനു വേണ്ടിയാണ് ശരിക്കും പറയും നമുക്ക് ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നിയമം കൊണ്ടു നടക്കുന്നത്? കാരണം എന്ന് വെച്ചാൽ ഈ നിയമം വേണ്ടത് സാധാരണക്കാരുടെ ജനങ്ങൾ, തെറ്റ് ചെയ്തവരെ അത് ആളാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. ആ തെറ്റ് ചെയ്തേക്കണ കംപ്ലീറ്റ് ആൾക്കാർ ഇവിടെ വിളിച്ചു വരുത്തണം. എന്നിട്ട് ഈ സാധാരണ ഈ പാവപ്പെട്ട ജനങ്ങളോട് ചെയ്തേക്കണ ക്രൂരതകൾ, ഈ പറ്റിക്കലും ചതി, എന്ത് സത്യം പറഞ്ഞാൽ പറ്റിക്കലും ചതിയിലെല്ലാം ഒഴിവാക്കി ജീവൻ. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഇവിടെ നിരവധി സമരങ്ങളൊക്കെ നടന്നിരുന്നല്ലോ. അന്ന് നിരവധി രാഷ്ട്രീയ നേതാക്കളും വന്നിരുന്നതാണല്ലോ. അന്ന് അവരെല്ലാം പറഞ്ഞിരുന്നു ഒറ്റക്കിറങ്ങേണ്ടി വരില്ല എന്നുള്ളത്. അവരാരെങ്കിലും വിളിച്ചിരുന്നു? ആരെവിടെ ഇതൊക്കെ പറഞ്ഞു പോവാന്നല്ലാതെ ആരുമില്ല. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? കൊടികൾ പോലും ഇവിടെ ഇല്ല. കൊടികൾ പോലും അഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ ആരുമില്ല. ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളിവിടെ കാണും. അത്രേ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുണ്ട്. എന്തെങ്കിലും നടപടികളോ വല്ലതും ഉണ്ടോ? സമരം ഞങ്ങളായിട്ട് വേണ്ടല്ലോ. നമ്മൾ പട്ടിണി കിടക്കുമെന്ന് പറഞ്ഞാൽ തന്നെ സമരമായില്ലേ? ഞങ്ങൾക്ക് വെള്ളം കട്ട് ചെയ്തു, വൈദ്യുതി വിച്ഛേദിച്ചു, ഇനി ഗ്യാസ് സിലിണ്ടർ എടുക്കുമെന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ സമരം ചെയ്യണ്ട? സമരമായല്ലോ. ഞങ്ങൾ പോകത്തില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി സമരത്തിലേക്കല്ലേ പോകുന്നത്? ഇത് ഞങ്ങളായിട്ട് സമരം ചെയ്യണ്ട. പട്ടിണിയാണ് ഇവിടെ. പട്ടിണി കിടന്നാലും ഇറങ്ങില്ല. അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ ഇറക്കാൻ പറ്റത്തുമില്ല. ഞങ്ങൾ ഇറങ്ങില്ല. എങ്ങനെ ഇറക്കും? ഞങ്ങൾ എന്ത് പറഞ്ഞ് അടിച്ചിറക്കുന്നത്? ഞങ്ങൾക്കൊരു നോട്ടീസ്, ഒരു പേപ്പർ ഇതാ, വെള്ള പേപ്പർ, മുട്ട എഴുതിയിട്ടൊരു പേപ്പർ ഇതാ, നിങ്ങളുടെ നിന്ന് ഇറങ്ങണം. മുട്ടിൽ നിന്ന് ഇവിടെ വന്നെഴുതിയിട്ട ഒരു പേപ്പറിൽ ഏതെങ്കിലും ഒരു പേപ്പർ ഞങ്ങൾക്ക് തന്നാൽ മതി. ഇത്ര നമ്പർ ഫ്ലാറ്റിൽ പോയി നിങ്ങൾ ഒഴിഞ്ഞു പോകണം. എന്തുകൊണ്ടാണ് തരാത്ത? ഫ്ലാറ്റിലൊക്കെ പേപ്പറൊക്കെ നഗരസഭ പൊട്ടിച്ചിരുന്നതാണല്ലോ, ഒഴിയണമെന്ന് ആവശ്യം. നഗരസഭ പേപ്പർ ഒട്ടിച്ചിരിക്കുന്ന ബിൽഡറിനാണ്. ബിൽഡറും ഉദ്യോഗസ്ഥന്മാരും ചെയ്ത തെറ്റിന് ഉദ്യോഗസ്ഥന്മാരും ബിൽഡറൂടെ ചേർന്ന് ഒട്ടിച്ചോദിച്ചിരിക്കുന്ന സാറാണ്. ഞങ്ങളെ അല്ലത്, ഞങ്ങളിവിടുത്തെ താമസക്കാരാണ്. 350 താമസക്കാർക്ക് ഒരു പരിഗണനയും തരുന്നില്ല. ഗവൺമെൻറ്റും തരുന്നില്ല, ഉദ്യോഗസ്ഥരും തരുന്നില്ല, രാഷ്ട്രീയക്കാരും തരുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങില്ല. അതിനകത്ത് ഗവൺമെൻറ് ഇന്ന് ചെയ്ത പോലെ രാത്രി 3 മണിക്ക് നാളെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല. പോലീസുകാർ വന്ന് വീട് കയറി ഇറങ്ങുകയാണ്. ഇന്നലെ 8-9 പോലീസുകാരാണ് ഫ്ലോർ കയറി കയറി ഇറങ്ങുന്നത്. എന്തിനാണ് കയറി ഇറങ്ങുന്നത്? ഞങ്ങൾ എന്ത് ക്രൂരത ചെയ്തിട്ടാണ് ഈ ഇറങ്ങുന്നത്? ഇവിടെ ഒരു കെയർടേക്കറില്ല, ചോദിച്ചിട്ട് വേണ്ടേ കയറാൻ? പോലീസ് വന്ന് വീട്ടിൽ മുട്ടുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം? എന്തായാലും അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒക്ടോബർ 3 മുതൽ അല്ല 3 അല്ലെങ്കിൽ 29 ഈ സെപ്റ്റംബർ 29 മുതൽ 3 വരെ ആയിരിക്കും ഇവരെ ഒഴിപ്പിക്കുക. തുടർന്ന് ഒക്ടോബർ 11 മുതൽ ഈ ഫ്ളാറ്റുകൾ പൊളിച്ചു തുടങ്ങും. 90 കൊണ്ടാണ് ഫ്ളാറ്റുകൾ പൊളിച്ച് കളയാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആ 90 ഇതിൻ്റെ മൊത്തം നടപടിയായിട്ട് 138 കണക്കാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുക. ആ 138 കൊണ്ട് ഇത് പൂർണ്ണമായും ഫ്ളാറ്റ് പൊളിച്ച് നീക്കും. ഇവരെ ഒഴിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ 3 ഫെബ്രുവരി 9 വരെ നീളുന്ന ഈ 138 ഒരു കാലാവധിയാണ് പറയുന്നത്. പക്ഷേ ഇവരോട് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. വൈകാരികമായ പ്രതികരണം ഒരു വശത്തുണ്ടാകും, അത് തീർച്ചയാണ്. പക്ഷേ അതിനപ്പുറമായി പ്രായോഗികമായ ഒരു പ്ലാൻ ബിയും കൂടി ഇവർക്ക് ആവശ്യമാണ്. കാരണം 3 എന്ത് തന്നെയായാലും ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടന്നേ പറ്റൂ. അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാനും അവരുടെ ജോലികൾക്ക് പോകാനും ഒക്കെ ആയിട്ടൊരു പ്ലാൻ ബി, ഒരു പ്രായോഗികമായ തീരുമാനങ്ങൾ കൂടി അവരെടുക്കേണ്ടതില്ലേ? കൃഷിനെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണിത്. കാരണം സെപ്റ്റംബർ 29 മുതൽ തന്നെ ഒഴിപ്പിക്കൽ നടപടി ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 29 ഒഴിപ്പിക്കൽ നടപടി ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒക്ടോബർ 3, അതായത് 4 കൊണ്ട് ഇവരെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് മാറ്റിയിരിക്കും എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ഒരു തീരുമാനമാണത്. അത്തരത്തിൽ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് മാറുകയെന്നല്ലാതെ മറ്റൊരു പോംവഴിയും ഇല്ല എന്നുള്ളതാണ് കാലങ്ങളായി നടന്നു വരുന്ന സമരങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ സഖിൻ ആന്റണി, താങ്ക് യു ഫോർ ജോയിനിങ്.